ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. 24 മണിക്കൂറിൽ 257,299 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 357,630 പേർ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 87.76% ഉയർന്നു. അതേസമയം രാജ്യത്തെ പ്രതിദിന കോവിഡ് മരണം 4,000-ൽ അധികമാണ്. 4,194 പേർ ഇന്നലെ മരിച്ചതോടെ ആകെ മരണം 295,525 രാജ്യത്ത് 29,23,400 പേരാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. ഈ വർഷാവസാനത്തോടെ രാജ്യത്തെ മുഴുവൻ യുവജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. വൈറസിന്റെ ഭാവി വകഭേദങ്ങൾ കുട്ടികളിൽ കൂടുതൽ അപകടകാരിയാണെന്ന അനുമാനത്തിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളുടെ നിലവാരം ഉയർത്തും. ജൂലൈയോടെ 51 കോടി ഡോസ് വാക്സിനും ഓഗസ്റ്റിനും ഡിസംബറിനുമിടയിൽ 216 കോടി വാക്സിനും രാജ്യത്ത് ലഭ്യമാക്കുമെന്നും ഹർഷവർദ്ധൻ കോവിഡ് അവലോകന യോഗത്തിൽ അറിയിച്ചു. കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വിവിധ വാക്സിനുകളുടെ 3-ാം ഡോസ് ക്ലിനിക്കൽ പരീക്ഷണത്തിന് ബ്രിട്ടനിൽ തുടക്കമായി. ഓക്സ്ഫോർഡ് ആക്സ്ട്രാസെൻക ഫൈസർ ബയോൺടെക് ഉൾപ്പെടെ 7 വാക്സിനുകളുടെ 3-ാം ഡോസ് വ്യത്യസ്ത പ്രായപരിധിയിലെ 3,000 പേരിൽ പരീക്ഷിക്കും. ഒരു മാസത്തിന് ശേഷവും തുടർന്ന് 3-ഉം 12-ഉം മാസങ്ങൾക്ക് ശേഷവും ഇവരുടെ പ്രതിരോധ ശേഷി പരിശോധിക്കും. രാജ്യത്ത് ഇന്നലെ 14,58,895 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇതുവരെ വാക്സിനേഷന് വിധേയരായവരുടെ എണ്ണം 19,33,72,819 കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് പരിശോധന 32,65,00,000 ഇന്നലെ 20,66,285 പരിശോധനകൾ നടത്തിയതോടെ ആകെ പരിശോധന 32,64,84,155 ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ബ്ലാക്ക് ഫംഗസ് എന്നറിയപ്പെടുന്ന മ്യൂക്കർമൈസോസിസ് രോഗം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. കോവിഡ് ആശുപത്രികളിലും മറ്റ് ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളിലും പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ആശുപത്രികളിൽ അണുബാധ നിയന്ത്രണ സമിതികൾ രൂപീകരിക്കാനും ഇതിന് നോഡൽ ഓഫീസറെ നിയമിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടകയിൽ ലോക്ഡൌൺ അടുത്ത മാസം 7 വരെ നീട്ടി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ അറിയിച്ചു. ലോക്ഡൌൺ മറ്റന്നാൾ അവസാനിക്കേണ്ടതായിരുന്നു. 18 മുതൽ 44 വരെ പ്രായമായവർക്ക് കോവിഡ് വാക്സിനേഷൻ സംസ്ഥാനത്ത് ഇന്ന് പുനരാരംഭിക്കുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇന്നലെ 36,000-ൽ അധികം പുതിയ കോവിഡ് കേസുകളും 467 മരണവും സ്ഥിരീകരിച്ചു. 74,000-ൽ അധികം പേർ ചികിത്സയിലുണ്ട്. ചെന്നൈയിൽ മാത്രം 109 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്നും അതിനാൽ അടുത്ത 3 ആഴ്ച നമുക്ക് നിർണായകമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറം ഒഴികെ ജില്ലകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞുവരുന്നതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ കോവിഡ് വ്യാപനം തുടരുകയാണെന്നും വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ പോകുന്നവർക്ക് ആവശ്യമെങ്കിൽ പെട്ടെന്ന് വാക്സിൻ നൽകാൻ സംവിധാനമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഫുഡ് കോർപ്പറേഷൻ, തപാൽ, സാമൂഹ്യനീതി, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിലെ ഫീൽഡ് ജീവനക്കാരെ വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. ബ്ലാക്ക് ഫംഗസ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കും. ഇതു സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തും. സംസ്ഥാനത്ത് വാക്സിൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് മേഖലയിലെ വിദഗ്ധരുമായി ഗവൺമെന്റ് ചർച്ച നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ഡൌൺ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ രാവിലെ പിൻവലിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25% താഴെയാവുകയും രോഗികളുടെ എണ്ണം കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ തുടരും. മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ലോക്ഡൌൺ ഈ മാസം 30 വരെ തുടരും. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌണിനോട് സഹകരിക്കാത്തവരെ കർശനമായി നേരിടുമെന്ന് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് അറിയിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ആൾക്കൂട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് നിരീക്ഷിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും മൊബൈൽ സ്ക്വാഡുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 29,673 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 41,032 പേർ രോഗമുക്തരായി. 24 മണിക്കൂറിൽ 133,558 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.22. പ്രതിദിന കോവിഡ് മരണത്തിലും ഇന്നലെ വർധനയുണ്ടായി. 142 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6,994. സംസ്ഥാനത്തെ 2-ാമത്തെ ഓക്സിജൻ എക്സ്പ്രസ് പുലർച്ചെ കൊച്ചി വല്ലാർപ്പടം കണ്ടെയ്നർ ടെർമിനലിൽ എത്തി. റൂർക്കല്ലിൽ നിന്നാണ് 128.66 മെട്രിക് ടൺ ഓക്സിജൻ 7 പ്രത്യേക കണ്ടെയ്നറുകളിലായി എത്തിച്ചത്. ബ്ലാക്ക് ഫംഗസ് ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു.
പാലക്കാട് സ്വദേശി ഹംസയാണ് മരിച്ചത്. സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. നിലവിൽ 9 പേരാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സാ പുരോഗതി വിലയിരുത്തുന്നതിന് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗം മേധാവികളടങ്ങിയ മെഡിക്കൽ ടീമിനെ നിയോഗിച്ചു. കുട്ടികളെ കോവിഡ് 19 ബാധിക്കുന്നത് തടയാൻ ആയുർവേദ ചികിത്സ ഫലപ്രദമെന്ന് പഠനം. കോട്ടക്കൽ ആയുർവേദ കോളേജ് ശിശുരോഗ വിഭാഗം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിൽ നടപ്പാക്കിയ പദ്ധതി ഫലം കണ്ടു. കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിക്ക് കീഴിലെ കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ കെ എസ് ദിനേശ്, ഡോക്ടർ അഞ്ജു സത്യൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണം. ക്വാറന്റൈനിൽ കഴിയേണ്ട ചിലർ വീടുകൾ വിട്ട് പുറത്തിറങ്ങുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട നഗരസഭ ജില്ലാ ആസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കേസുകൾ ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലെ അഗ്നിസുരക്ഷാ ഓഡിറ്റ് ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. താലൂക്ക് ആശുപത്രികളിലും മറ്റു ചികിത്സാ കേന്ദ്രങ്ങളും കോവിഡ് ആശുപത്രികളും ഉൾപ്പെടെ 140 ആശുപത്രികളിൽ 101 ഓഡിറ്റ് പൂർത്തിയായി. ശേഷിക്കുന്നവ ഈ മാസം 30 പൂർത്തീകരിക്കും. തുടർന്ന് ഗവൺമെന്റിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. 15 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. അടുത്ത മാസം 14 വരെയാണ് സമ്മേളനം. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ രാവിലെ 9 തുടങ്ങും. ചൊവ്വാഴ്ച രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഈ മാസം 28 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തും. അടുത്ത സാമ്പത്തിക വർഷത്തെ ഗവൺമെന്റിന്റെ പുതുക്കിയ ബജറ്റും വോട്ട് ഓൺ അക്കൌണ്ടും അടുത്ത മാസം 4 രാവിലെ മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്നതിനാൽ നിയമസഭാ സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ല. വ്യവസായ വളർച്ചയിൽ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ 10 സംസ്ഥാനമായി കേരളത്തെ ഉയർത്തുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നീക്കുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും പരമ്പരാഗത വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കുമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. നിയമനങ്ങൾക്ക് പ്രത്യേക ബോർഡ് രൂപീകരിക്കുമെന്നും പി രാജീവ് അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു. കൊച്ചിയുടെ വികസനം പൂർണ്ണമാകണമെങ്കിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ബേപ്പൂരിൽ വലിയ കപ്പലുകൾ അടുക്കാൻ സൌകര്യമൊരുക്കുമെന്നും അഴീക്കോട് തുറമുഖം വികസിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ നശീകരണ കപ്പൽ INS രജ്പുത് പ്രവർത്തനം അവസാനിപ്പിച്ചു. 1980 കമ്മീഷൻ ചെയ്ത INS രജ്പുത് 41 വർഷമായി നാവികസേനയുടെ പ്രതിരോധ നിരയിലെ മികച്ച സാന്നിധ്യമായിരുന്നു. കപ്പൽ രാജ്യത്തിന് നൽകിയ സേവനം പരിഗണിച്ച് പ്രത്യേക പോസ്റ്റൽ കവർ പുറത്തിറക്കി. ദേശീയ മൊബൈൽ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയറായ NMMS ആപ്പും ഏരിയ മോണിറ്ററിംഗ് ആപ്പും കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വീഡിയോ കോൺഫറൻസിലൂടെ പുറത്തിറക്കി. ടൌട്ടെ ചുഴലിക്കാറ്റിനിടെ മുംബൈയിൽ ബാർജ് അപകടത്തിൽ മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബാംഗങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 2 പരിക്കേറ്റവർക്ക് 1 നൽകുമെന്ന് ONGC അറിയിച്ചു. അപകടത്തിൽ ഇതുവരെ 5 മലയാളികൾ ഉൾപ്പെടെ 51 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. യാസ് ചുഴലിക്കാറ്റ് സാധ്യത കണക്കിലെടുത്ത് നാളത്തെ നാഗർകോവിൽ ഷാലിമാർ, തിങ്കളാഴ്ചയിലെ ഹൌറ കന്യാകുമാരി, ചൊവ്വാഴ്ചയിലെ ഷാലിമാർ തിരുവനന്തപുരം, തിരുവനന്തപുരം സിൽച്ചർ, എറണാകുളം പട്ന, ബുധനാഴ്ചത്തെ ഷാലിമാർ നാഗർകോവിൽ, വെള്ളിയാഴ്ചത്തെ പട്ന എറണാകുളം ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി പ്രത്യേക ട്രെയിൻ ഇന്ന് പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ ട്രെയിൻ ഇന്ന് കണ്ണൂരിനും ഷൊർണൂരിനുമിടയിൽ ഓടില്ലെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ 2 നിന്ന് 30 സ്വർണമിശ്രിതവും 687 സ്വർണവും പിടികൂടി. വടകര, മലപ്പുറം സ്വദേശികളിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിനും അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുമായി പ്രവർത്തകർക്ക് പാസ് നിഷേധിക്കുകയാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പറഞ്ഞു. പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും CPIM, DYFI പ്രവർത്തകർക്കാണ് പാസ് അനുവദിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ജില്ലാ കളക്ടറുടെ പക്ഷപാതപരമായ രാഷ്ട്രീയ നിലപാടിനെതിരെ രാവിലെ 11 കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിക്കുമെന്നും എൻ ഹരിദാസ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.